മാരെ ജഡ്ജസ്മാരെ എന്റെ കഥ കേൾക്കാൻ കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചങ്ങായിമാരെ അസ്സലാമു അലൈക്കും. ഈ 17-ാം SSF സാഹിത്യോത്സവയുടെ വേദിയിൽ ഒരു കഥ പറയാൻ അവസരം തന്ന അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. എന്താ എല്ലാവർക്കും ഒരു അമാന്തത, വാട്സപ്പിലും ഇയർഫോണിലും ആയിക്കോണ്ടല്ലേ. എന്നാ അത് മാറ്റി ഒരു 5 മിനിറ്റ് എന്റെ കേക്ക്. ഇതിഹാസങ്ങളുടെ രണഭൂമി, ആയുധങ്ങളുടെ ഹുങ്കാര ശബ്ദങ്ങൾ മുഴുകൊടുക്കുന്നു. ഇരു സൈന്യങ്ങളും തയ്യാറായി കഴിഞ്ഞു. ഇരു സൈന്യം എന്ന് പറഞ്ഞാൽ മുസ്ലിം സൈന്യവും അമുസ്ലിം സൈന്യവും പരസ്പര പോരാട്ടം. മുസ്ലിം സൈന്യത്തിന്റെ നേതാവരി അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പോ നബി എന്ത് ചെയ്തെന്നോ, എല്ലാവർക്കും നിർദ്ദേശങ്ങൾ നൽകി, അണികളുടെ സഫ് ശരിയാക്കി. അപ്പോ അണികളുടെ സഫ് ശരിയാക്കുന്ന ഒരു സമയമായിരുന്നു അത്. എല്ലാരും സഫിൽ ശരിയായി നിൽക്കുന്നു. അപ്പൊ ഒരാൾ മാത്രം സഫ്ന്ന് തെറ്റിരിക്കുന്നു. നോക്കി അപ്പൊ കണ്ടത് നമ്മുടെ എന്ത് ചെയ്തെന്നോ, വടിയെടുത്ത് സവാദിന്റെ ഉദരത്തിൽ ഒറ്റ തട്ട്, എന്നിട്ട് സെഫ് ശരിയാക്കാൻ കൽപ്പിച്ചു. സവാദ് അല്പ വേദനിച്ചു. അദ്ദേഹം സങ്കടത്തോടെ പറഞ്ഞു, നബിയെ അങ്ങേ കാരുണ്യമായിട്ടുള്ള സൃഷ്ടിച്ചത് അങ്ങേ എന്റെ ഉദരത്തിൽ തട്ടിയപ്പോ എന്റെ ഉദരം വല്ലാതെ വേദനിച്ചു. അതുകൊണ്ട് ഞാൻ ഇത് പൊരുത്തപ്പെടണമെങ്കിൽ അങ്ങേ ഉദരത്തിൽ തട്ടി പ്രതികാരം ചെയ്യണം. എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികാരം ചെയ്യുകയോ? അതും സവാദ്. സഹാബികൾ ഉത്കണ്ഠരായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദേഷ്യപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വടിയെടുത്ത് സവാദിന്റെ കരങ്ങളിൽ വെച്ച് പ്രതികാരം വീട്ടാൻ പറഞ്ഞു. സവാദ് അപ്പോഴും പരാതി തന്നെ, നബിയെ അങ്ങയുടെ ഉദരത്തിൽ തട്ടുമ്പോ എന്റെ ഉദരത്തിൽ വസ്ത്രം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അങ്ങയുടെ ഉദരത്തിൽ നിന്ന് വസ്ത്രം നീക്കണം. എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദരത്തിൽ നിന്ന് വസ്ത്രം നീക്കാൻ കൽപ്പിക്കുകയോ? സവാദ് നീ എന്താണ് കാണിക്കുന്നത്? സഹാബികളുടെ മുഖം ചുവന്നു. അതിൽ കേമനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തെന്നോ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുഖം ചുവന്നു. അദ്ദേഹത്തിന്റെ കൈ വാളിലേക്ക് കുതിച്ചു. അപ്പോഴും ശാന്തനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉദരത്തിൽ നിന്ന് വസ്ത്രം നീക്കി. സവാദ് റളിയല്ലാഹു അൻഹു സ്വയം പറഞ്ഞുപോയി, നാഥ, ഞാൻ എന്തൊരു പാപിയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതികാരിക്കാൻ എന്റെ മനസ്സ് തോന്നിയല്ലോ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബനമോടെ ചുംബനൽ. ഈ രംഗം കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സവാദ് എന്താണിത്, എന്താണ് ഈ കാണിക്കുന്നത്? സവാദ് റളിയല്ലാഹു പറഞ്ഞു, നബിയെ അങ്ങേ ചുംബിക്കാനോ മറ്റെന്തെങ്കിലും ഉപകാരം ചെയ്യാനോ എനിക്ക് അവസരം കിട്ടാറില്ല നബിയെ, അതുകൊണ്ട് ചെയ്തു പോയതാണ്. അങ്ങ് പൊറുക്കണ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരങ്ങളെ ഉയർത്തി സവാദ് റളിയല്ലാഹു വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് സഹാബികൾ ശാന്തരായി. നോക്കൂ കൂട്ടുകാരെ, സഹാബികൾ എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു. ഇതുപോലെ നാമും സ്നേഹിക്കണം, എങ്കിൽ നമുക്ക് സ്വർഗം പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി സ്വലാത്ത് ചൊല്ലണം. അനുയായികൾ നേതാവിനെ സ്നേഹിക്കണമെന്നുമാണ് ഈ കഥയിലെ ഗുരുപാഠം. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഒരു സ്വലാത്ത് ചൊല്ലി നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.